ഗുഡ് മോർണിംഗ്. സി പി എം വാസ്തവത്തിൽ ഈ വിഷയത്തിൽ മുൻനിരയിലേക്ക് ഇറങ്ങിയിട്ടില്ല ഡിഫൻഡ് ചെയ്യാൻ എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞു പോയതല്ലാതെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളോ മന്ത്രിമാരോ ഒന്നും ഈ വിഷയവുമായി കാര്യമായി പ്രതികരിക്കുന്നില്ല. സി പി ഐ ആണ്, സി പി ഐയുടെ മന്ത്രിമാരാണ്, സി പി ഐയുടെ നേതാക്കളാണ് ഇത് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി മുന്നിൽ നിൽക്കേണ്ടി വരുന്നത്. എന്തായിരിക്കും ഇന്ന് സി പി എം സെക്രട്ടേറിയറ്റിൽ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും വലിയ വിവാദമായ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ടോ? പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, എന്ത് നിലപാടായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക? അബ്ജോദ്, ഇതിപ്പോ ഈ മന്ത്രിസഭാ അധികാരം ഏറ്റതിന് ശേഷമുള്ള ഒരു സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്നിപ്പോൾ ചേരുന്നത്. അപ്പം നേരത്തെ അവിടെ ഒരു കോവിഡ് എസ് ആർ പി അടക്കമുള്ള നേതാക്കൾക്കും പി രാജീവ് മന്ത്രി പി രാജീവിനൊക്കെ കോവിഡ് വന്നൊരു സാഹചര്യത്തിൽ പിന്നീട് സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നില്ല. ഇപ്പോൾ ഇതിനിടയിൽ തന്നെ കുറേയധികം കാര്യങ്ങൾ നടന്നു. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചു, ഒരു നിയമസഭാ സെഷൻ കഴിഞ്ഞു. ഇതിനിടയിലാണ് ഒരുപക്ഷെ ഇതുവരെ എൽ ഡി എഫിൽ ഉണ്ടാകാത്ത തരത്തിലുള്ളൊരു വലിയ വിവാദത്തിന് മറുപടി പറയേണ്ട സാഹചര്യം കൂടി ഉണ്ടായത്. ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് മരമുറി ഒരു വലിയ സംസ്ഥാന വ്യാപക പ്രശ്നമായിട്ട് തന്നെ മാറിയ ഒരു സാഹചര്യം ഉണ്ട്. ഇത് രണ്ട് വകുപ്പുകളും സി പി ഐ തന്നെ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാഥമിക മറുപടി പറയേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും സി പി ഐക്കാണ്. സി പി ഐ ഇതിനകം തന്നെ കാനം രാജേന്ദ്രൻ ബന്ധപ്പെട്ട മന്ത്രിമാരെയൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പഠിച്ച് റെഡിയായി മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ നേതൃയോഗത്തിലേക്ക് അവർ പോവുകയാണ്. ഇതിനിടയിലാണ് സെക്രട്ടേറിയറ്റ് സി പി എമ്മിൻ്റെ വരുന്നത്. സ്വാഭാവികമായിട്ടും മുന്നണിയുടെക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലയിൽ തന്നെ അത് സി പി എം തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഈ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും ഒക്കെ വരുന്ന വാർത്തകൾക്കനുസരിച്ച് ഒന്നുമില്ല എന്നുള്ളൊരു പൊതു നിലപാടാണ് ഇതിനകം തന്നെ മുഖ്യമന്ത്രി അടക്കം എടുത്തിട്ടുള്ളത്. പക്ഷേ വ്യാപകമായിട്ടുള്ള ദുരുപയോഗം നിയമത്തിനെതിരെ നടന്നിട്ടുണ്ട്. അതിനെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഉന്നതതല അന്വേഷണം തന്നെ നടക്കുന്നത്. എന്തായാലും അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തകൃതിയായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി എന്തായാലും ഇന്ന് പാർട്ടിക്ക് കൊടുക്കാനാണ് സാധ്യത. അതിനുശേഷം എൽ ഡി എഫ് ചേർന്നുകൊണ്ടും വിശദമായി ഈ വിഷയം പരിശോധിക്കുന്നുണ്ട്. സർക്കാരിനെതിരെയുള്ള ഒരു വലിയ പ്രചാരണ ആയുധമായി വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കുക എന്നുള്ള നിലപാടായിരിക്കും എല്ലാ പാർട്ടികളും സ്വീകരിക്കുക. ഒപ്പം ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ ഇതുവരെയുള്ളൊരു പ്രവർത്തന പുരോഗതിയുടെ ഒരു വിലയിരുത്തൽ ഉണ്ടാകും. പ്രധാനപ്പെട്ട ഒരു കാര്യം, മന്ത്രിമാരുടെയൊക്കെ ഓഫീസുകൾ ഇനിയും പൂർണ്ണ സജ്ജമായിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് ആളുകളെ നിയമിക്കാനുണ്ട്. അത് ജില്ലാ കമ്മിറ്റികളിൽ നിന്നൊക്കെ വന്നൊരു നിർദ്ദേശങ്ങൾ സെക്രട്ടറി യോഗം ഒരുമിച്ചിരുന്ന് അതൊന്ന് തീരുമാനിച്ചിട്ടില്ല. അക്കാര്യത്തിലൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. പിന്നീട് മന്ത്രിമാരുടെയൊക്കെ ഇതുവരെയുള്ളൊരു പ്രവർത്തന പുരോഗതി വിലയിരുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ, ഈ കോവിഡിൻ്റെ മൂന്നാം തരംഗം തുടങ്ങിയ വിഷയങ്ങളും, പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട പദ്ധതികളുടെ രൂപരേഖ തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ ആയിരിക്കും ഇന്ന് പ്രധാനമായും സെക്രട്ടറി യോഗത്തിൽ നടക്കുക.